ഹായ് ഫ്രണ്ട്സ്, റിസർച്ച് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത 2022 പബ്ലിക് എക്സാമിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 27-ാമത്തെ ക്വസ്റ്റ്യന്, ചൈനയുടെ സാമ്പത്തിക വികസനത്തിൻ്റെ കുറിപ്പ് ഒരു ചെറുലേഖനം എഴുതുക. ഇതിന് ആൻസർ പേജ് 60-61 പാർട്ട് 2. 1970-കളിൽ ചൈനീസ് ഗവൺമെൻറ് തുടക്കമിട്ട പരിഷ്കാരങ്ങളുടെ വിജയമാണ് ചൈനയെ ഒരു വൻ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയത്. 2040-ഓടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ചൈന അമേരിക്കയെ തന്നെ മറികടക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ബദൽ അധികാര കേന്ദ്രമെന്ന നിലയിൽ ചൈനയുടെ ശക്തി സ്രോതസ്സുകൾ ഏഷ്യൻ മേഖലയുമായുള്ള സംയോജനം, സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത്, വർദ്ധിച്ച ജനസംഖ്യ, അളവറ്റ വിഭവങ്ങൾ, രാഷ്ട്രീയ സ്വാധീനം, ഇവയെല്ലാം ചൈനയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്ത് പകർന്നു. എന്നിരുന്നാലും സമകാലിക ചൈനയുടെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം സാമ്പത്തിക രംഗത്ത് നടപ്പിലാക്കപ്പെട്ട നവ ലിബറൽ പരിഷ്കാരങ്ങളാണ്. 1970-കളിൽ ചൈനീസ് നേതൃത്വം പ്രധാനപ്പെട്ട ചില നയതീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. 1972-ഓടെ അമേരിക്കയുമായി ചൈന ബന്ധം സ്ഥാപിച്ചു. 1973-ൽ പ്രധാനമന്ത്രിയായ ചൗവൻലായി 4 നവീകരണങ്ങൾ പ്രഖ്യാപിച്ചു. കൃഷി, വ്യവസായം, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നിവയെ നവീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. ഡെങ് സിയാവോ അധികാരത്തിലെത്തിയതോടെയാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമാധികാരത്തിൽ കോട്ടം തട്ടാതെ ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 1978-ൽ ഡെങ് തുറന്ന വാതിൽ നയവും സാമ്പത്തിക പരിഷ്കാരങ്ങളും പ്രഖ്യാപിച്ചു. പരിഷ്കരണ നടപടികളുടെ അടിസ്ഥാന ആശയങ്ങൾ: സമ്പദ്വ്യവസ്ഥയുടെ ഉദാരീകരണം, ചരക്കുൽപാദനം, കമ്പോള വ്യവസ്ഥ, സ്വകാര്യ ഉടമസ്ഥത. തുടർന്ന് 1982-ൽ കൃഷിയെ സ്വകാര്യവൽക്കരിച്ചു. 1998-ൽ വ്യവസായത്തെയും പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ വ്യാപാര വിലക്കുകളും തടസ്സങ്ങളും ഒഴിവാക്കി ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ വിദേശ നിക്ഷേപകരെ അനുവദിച്ച ഡെങ്ങിൻ്റെ കമ്പോളാനുകൂല സോഷ്യലിസം ചൈനയിൽ വിസ്മയകരമായ പുരോഗതി കൈവരിച്ചു. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനുള്ള കേന്ദ്രമായി തീർന്നു. 2001-ൽ ചൈനയ്ക്ക് ലോക വ്യാപാര സംഘടനയിൽ അംഗത്വം ലഭിച്ചു. 28-ാമത്തെ ക്വസ്റ്റ്യന്, ഹരിത വിപ്ലവത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 61-62 പാർട്ട് 1-ലുണ്ട്. 1. പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകിയിട്ടും ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമായില്ല. ഇതിൻ്റെ ഫലമായി 1960-കളിൽ രാജ്യം രൂക്ഷമായ പ്രതിസന്ധിയെ നേരിട്ടു. 1965-1967 കാലയളവിലുണ്ടായ വരൾച്ച, ജനസംഖ്യാ വർധനവ്, 1962-ലെ ഇന്ത്യ ചൈന യുദ്ധം, 1965-ലെ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതയെ ബാധിച്ചു. രാജ്യത്ത്, പ്രത്യേകിച്ച് ബീഹാറിൽ, പട്ടിണി മരണങ്ങൾ സർവ്വസാധാരണയായി. വിദേശ സഹായം സ്വീകരിക്കുവാനും ഗോതമ്പ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുവാനും ഗവൺമെൻറ് നിർബന്ധിതമായി. ഭക്ഷ്യപ്രതിസന്ധിയും സാമ്പത്തിക നയം മാറ്റത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദവും പുതിയ കാർഷിക തന്ത്രം സ്വീകരിക്കുവാൻ രാജ്യത്തെ പ്രേരിപ്പിച്ചു. ഈ കാർഷിക തന്ത്രമാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവകാലത്ത് ഗവൺമെൻറ്റിൻ്റെ കാർഷിക നയത്തിലുണ്ടായ മാറ്റം ഏത് വിധേനയും രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്നതായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ ലക്ഷ്യം. പിന്നോക്കം നിൽക്കുന്ന കർഷകരെയും മേഖലയെയും സാമ്പത്തികമായി സഹായിക്കുന്നതിന് പകരം ജലസേചന സൗകര്യമുള്ള മേഖലയ്ക്കും സമ്പന്ന കർഷകർക്കും സഹായം നൽകുന്നതിലൂടെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്ന നയം സ്വീകരിച്ചു.
ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി കൈക്കൊണ്ട നടപടികൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കി. രാസവളങ്ങൾ, കീടനാശിനികൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം എന്നിവ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കി. നിശ്ചിത നിരക്കിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് വാങ്ങുന്നതാണെന്ന് ഉറപ്പു നൽകി. പുതിയ കാർഷിക സമീപനമായ ഹരിത വിപ്ലവത്തിൽ നിന്നും നേട്ടങ്ങളുണ്ടാക്കിയത് രാജ്യത്തെ ഭൂപ്രഭുക്കന്മാരും സമ്പന്ന കർഷകരും ആണ്. രാജ്യത്തെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത ഹരിത വിപ്ലവത്തിലൂടെ വർദ്ധിക്കുകയുണ്ടായി. ഹരിത വിപ്ലവം രാജ്യത്തെ വൈവിധ്യമാർന്ന ഫലങ്ങൾ ഉളവാക്കി. പ്രദേശങ്ങളും വർഗവിഭാഗങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശിൻ്റെ വടക്കൻ മേഖലകൾ എന്നിവ നേട്ടമുണ്ടാക്കിയപ്പോൾ രാജ്യത്തിൻ്റെ ഇതര മേഖലകൾ പിന്നോക്കമായി തന്നെ നിലനിന്നു. കർഷകരുടെ ഇടയിൽ ഒരു മധ്യവർഗത്തിൻ്റെ ഉയർച്ചയ്ക്കും ഹരിത വിപ്ലവം സാക്ഷ്യം വഹിച്ചു. ദരിദ്ര കർഷകരും ഭൂപ്രഭുക്കന്മാരും തമ്മിലുണ്ടായ അന്തരം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ദരിദ്ര കർഷകരെ സംഘടിപ്പിക്കുന്നതിന് സഹായകമായി. ഹരിത വിപ്ലവത്തിൻ്റെ സ്വാധീനം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. 29-ാമത്തെ ക്വസ്റ്റ്യന്, ജനാധിപത്യ രാഷ്ട്രീയം പാകിസ്ഥാനിൽ സ്ഥിരതയില്ലാത്തതാണ്. പാകിസ്ഥാനിൽ സ്ഥിരതയുള്ള ജനാധിപത്യത്തെ പരാജയപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ ആൻസർ പേജ് 69-70 പാർട്ട് 2. 1947 ഇന്ത്യയോടൊപ്പം സ്വതന്ത്രമായ രാജ്യമാണ് പാകിസ്ഥാൻ. ജനാധിപത്യവും സൈനിക ഭരണവും മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. ഭരണഘടന നിലവിൽ വന്ന് അധികം താമസിയാതെ ജനറൽ അയ്യൂബ് ഖാൻ പാകിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്തു. പിന്നീട് അയ്യൂബ് ഖാൻ വോട്ടെടുപ്പിലൂടെ അധികാരത്തിലെത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് പൂർണ്ണമായും ജനാധിപത്യപരമാണ് എന്ന് പറയുക സാധ്യമല്ല. അയ്യൂബ് ഖാൻ്റെ ഭരണത്തോട് ജനങ്ങൾക്കുള്ള അസംതൃപ്തിയെ തുടർന്ന് ജനറൽ യാഹ്യ ഖാൻ സൈനിക അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്തു. 1971 വരെ പാകിസ്ഥാൻ സൈനിക ഭരണത്തിൽ തുടർന്നു. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിൽ 1977 വരെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അധികാരത്തിലെത്തിയിരുന്നു. 1977 ജനറൽ സിയാവുൾ ഹക്ക് പാകിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തു. ജനറൽ സിയക്കു ശേഷം 1988 ബേനസീർ ഭൂട്ടോ അധികാരത്തിൽ വന്നതോടെ ജനാധിപത്യ വ്യവസ്ഥ പുനഃസ്ഥാപിക്കപ്പെടുകയുണ്ടായി. 1999 വരെ ബേനസീർ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും നവാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഭരണം നടത്തുകയുണ്ടായി. 1999 ജനറൽ പർവേഷ് മുഷറഫ് അധികാരം പിടിച്ചെടുത്തു. 2001 ജനറൽ മുഷറഫിന് ശേഷം വീണ്ടും പാകിസ്ഥാനിൽ ജനാധിപത്യ വ്യവസ്ഥ പുനഃസ്ഥാപിക്കപ്പെട്ടു. പട്ടാള ഭരണാധികാരികളെല്ലാം തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തരം സുസ്ഥിര ജനാധിപത്യം പാകിസ്ഥാനിൽ പരാജയപ്പെടുകയുണ്ടായി. ഇതിനുള്ള കാരണങ്ങൾ പാകിസ്ഥാനിൽ സൈന്യത്തിനും മതമേധാവികൾക്കും യാഥാസ്ഥിതിക ഭൂവർഗത്തിലുമുള്ള മേധാവിത്വം, ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന സൈനിക അനുകൂല മനോഭാവം, രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യവും പാകിസ്ഥാൻ്റെ സുരക്ഷയ്ക്ക് ഹാനികരമാണ് എന്ന മനോഭാവം, പാകിസ്ഥാനിലെ ജനാധിപത്യ ഭരണക്രമത്തിന് അന്തർദേശീയ പിന്തുണ ലഭിക്കാത്ത സാഹചര്യം, സൈനിക ഭരണം പാശ്ചാത്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ആഗോള ഇസ്ലാമിക ഭീകരവാദത്തെ തടയുമെന്നുമുള്ള വാദങ്ങൾ. ജനാധിപത്യം പൂർണ്ണമായും വിജയകരമല്ലെങ്കിലും പാകിസ്ഥാനിൽ ശക്തമായ ജനാധിപത്യ മനോഭാവം നിലനിൽക്കുന്നു. സ്വതന്ത്ര മാധ്യമങ്ങളും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി 30-ാമത്തെ ക്വസ്റ്റ്യന്, 1975 ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ വിവരിക്കുക. അതിന് സൂചനകൾ തന്നാണ് സാമ്പത്തിക സാഹചര്യങ്ങളെ, ഗുജറാത്തിലെയും ബീഹാറിലെയും സമരങ്ങളെ, കോടതിയുമായുള്ള തർക്കങ്ങളെ, അലഹാബാദ് ഹൈക്കോടതി വിധി. അതിൻ്റെ ആൻസർ പേജ് 101, 102, 103, 104, 105 പാർട്ട് 1 ഉണ്ട്.
1970കളിൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധികൾ 1975ലെ അടിയന്തരാവസ്ഥയിലേക്ക് രാജ്യത്തെ നയിച്ചു. രാജ്യം ഈ കാലയളവിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികൾ, 1971ലെ ബംഗ്ലാദേശ് യുദ്ധവും പ്രതിസന്ധിയും, അഭയാർത്ഥി പ്രവാഹവും, യുദ്ധത്തെ തുടർന്ന് അമേരിക്ക ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾ നിർത്തലാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. തുടർന്ന് വിലക്കയറ്റം ക്രമാതീതമായി, അതായത് 23% നിന്ന് 30% ഉയർന്നു. ഇത് പണപ്പെരുപ്പത്തിന് കാരണമായി. വ്യവസായിക പുരോഗതി മന്ദഗതിയിലാവുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു. ചെലവ് ചുരുക്കാനായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഗവൺമെൻറ് മരവിപ്പിച്ചു. ഇത് ജീവനക്കാരിൽ അസംതൃപ്തി ഉളവാക്കി. 1972-1973 കാലഘട്ടത്തെ മൺസൂണിൻ്റെ കുറവ് കാർഷിക ഉൽപ്പാദനത്തെ ബാധിച്ചു. ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കി. പ്രതിപക്ഷ കക്ഷികൾ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയത് രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമായി. നക്സലൈറ്റ് പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമായത് പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാള്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പ്രതിസന്ധി നേരിട്ടു. ഗുജറാത്തിലെയും ബീഹാറിലെയും പ്രസ്ഥാനങ്ങൾ. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഗുജറാത്തിലും ബീഹാറിലും കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിനെതിരായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. ഗുജറാത്ത് 1974 ഗുജറാത്തിലെ വിദ്യാർത്ഥികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭം ആരംഭിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുക, ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ് നിയന്ത്രിക്കുക, ഭക്ഷ്യെണ്ണയുടെയും മറ്റ് ആവശ്യ സാധനങ്ങളുടെയും വിലക്കയറ്റം തടയുക, ഉന്നത സ്ഥാനങ്ങളിൽ നടക്കുന്ന അഴിമതികൾ അവസാനിപ്പിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഈ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ നൽകിയതോടെ ഗുജറാത്തിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ കക്ഷികൾ സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിൻ്റെ പ്രധാന എതിരാളിയായ മൊറാർജി ദേശായി, അതായത് സംഘടനാ കോൺഗ്രസ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. തുടർന്ന് 1975 ജൂണിൽ ഗുജറാത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തി. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ബീഹാർ 1974 ബീഹാറിലെ വിദ്യാർത്ഥികളും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചു. ഗുജറാത്തിലെ സമരവിജയം ജയപ്രകാശ് നാരായണനെ പ്രചോദിപ്പിക്കുകയും അദ്ദേഹം ബീഹാറിലെ സമരങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ബീഹാർ ഗവൺമെൻറ്റിനെ പുറത്താക്കുക എന്ന ആവശ്യവുമായി അദ്ദേഹം ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങളിൽ ശരിയായ ജനാധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ജയപ്രകാശ് നാരായണൻ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളെ, ഗരോകളെ, സമരങ്ങളെ തുടങ്ങിയവ നിരന്തരമുണ്ടായെങ്കിലും ഗവൺമെൻറ് സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ പ്രസ്ഥാനത്തിന് സ്വാധീനമുണ്ടാവുകയും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഈ സമരം വ്യാപിക്കുകയും ചെയ്തു. ഈ സമയത്ത് ദേശവ്യാപകമായി റെയിൽവേ തൊഴിലാളികൾ ബോണസിനും മെച്ചപ്പെട്ട സേവന വ്യവസ്ഥകൾക്കുമായി അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ജോർജ് ഫെർണാണ്ടായിരുന്നു ഈ സമരത്തിന് നേതാവ്. 1975 ജയപ്രകാശ് നാരായണൻ ഡൽഹിയിൽ നയിച്ച ജനകീയ റാലി ഡൽഹി കണ്ട എക്കാലത്തെയും വലിയ റാലികളിലൊന്നായിരുന്നു. കോൺഗ്രസ് ഇതര കക്ഷികളുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ ഈ സമരം ഇന്ദിരാ ഗവൺമെൻറ്റിനെതിരായ ഏറ്റവും വലിയ സമരമായി മാറി. ജുഡീഷ്യറിയുമായുണ്ടായ തർക്കങ്ങൾ. പാർലമെൻറ്റും ജുഡീഷ്യറിയും തമ്മിലുള്ള തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമായ ഒരു കാലഘട്ടമായിരുന്നു 1970കളിൽ. പാർലമെൻറ്റും ജുഡീഷ്യറിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ ഭരണ സ്തംഭനത്തിലേക്ക് നയിക്കുമെന്നുള്ള ഇന്ത്യൻ പാർലമെൻറ്റും ജുഡീഷ്യറിയും തമ്മിലുണ്ടായ പ്രധാന തർക്കങ്ങൾ. മൗലികാവകാശങ്ങളോ നിഷേധിക്കുവാൻ പാർലമെൻറ്റിന് അധികാരം ഉണ്ടോ? ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം ഇല്ലാതാക്കുവാൻ പാർലമെൻറ്റിന് കഴിയുമോ?
നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി മൗലികാവകാശങ്ങൾ നിഷേധിക്കാമോ? ഇത്തരം വിഷയങ്ങളിലായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റും ജുഡീഷ്യറിയും തമ്മിലുണ്ടായ പ്രധാന തർക്കങ്ങൾ. കേശവാനന്ദ ഭാരതി കേസ് മുഖേന ഈ തർക്കങ്ങൾക്ക് താൽക്കാലിക വിരാമമുണ്ടായെങ്കിലും പൂർണ്ണ പരിഹാരമായില്ല. മറ്റൊരു തർക്കം ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനം സംബന്ധിച്ചായിരുന്നു. 1973 സീനിയർമാരായ മൂന്ന് പേരെ മറികടന്നുകൊണ്ട് ജസ്റ്റിസ് എ എൻ റേയെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ഇത് രാഷ്ട്രീയവും ഭരണവുമായ വിവാദങ്ങൾക്ക് കാരണമായി. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതിയിൽ രാജ്നാരായണൻ കൊടുത്ത പരാതിയിൽ ഇന്ദിരാഗാന്ധിയുടെ ലോകസഭാംഗത്വം റദ്ദാക്കി. തുടർന്ന് ഇന്ദിരാഗാന്ധിക്ക് തൽസ്ഥാനത്ത് തുടരുന്നതിൽ നിയമപരമായ തടസ്സം നേരിട്ടു. 1975 ജൂൺ 24 സുപ്രീം കോടതിയിൽ നിന്ന് ഭാഗികമായ സ്റ്റേ ഹൈക്കോടതി വിധിക്ക് ലഭ്യമായെങ്കിലും എം പി എന്ന നിലയിൽ ലോകസഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അനുവാദമില്ലായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ഡൽഹി രാംലീല മൈതാനത്ത് 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധിയുടെ രാജിക്കു വേണ്ടി ദേശവ്യാപകമായ സത്യാഗ്രഹത്തിന് ജയപ്രകാശ് നാരായണൻ്റെ ആഹ്വാനമുണ്ടായത്. തുടർന്ന് 1975 ജൂൺ 25 ആർട്ടിക്കിൾ 352 പ്രകാരം രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തു. 1975 ജൂൺ 25 അർദ്ധരാത്രിക്ക് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ധാരാളം പ്രതിപക്ഷ നേതാക്കളും തൊഴിലാളികളും രാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ച ശേഷം ജൂൺ 26 രാവിലെ 6 കൂടിയ മന്ത്രിസഭയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് മന്ത്രിമാർ ഈ വിവരം അറിയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വളരെ വിവാദമായ ഒന്നായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം.